അമ്പത് നോമ്പ് പാതി പിന്നിട്ടതോടെ ഏഷ്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ അരുവത്ര വെള്ളിച്ചമലയിലേക്ക് തീർത്ഥാടന പ്രവാഹം ഏറുകയാണ്. നോമ്പിലെ പ്രധാനപ്പെട്ട ആഴ്ച അടുത്തതോടെ പ്രദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് വെള്ളിച്ചമല കയറി പ്രാർത്ഥിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും എത്തുന്ന തീർത്ഥാടകരും വെള്ളിച്ചമലയിൽ എത്തുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശും ബൈബിൾ ദൃശ്യാവിഷ്കാരങ്ങളും യാക്കോബിന്റെ കണ്ണറും വെള്ളിച്ചമലയുടെ ആത്മീയ സൗന്ദര്യത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 അരുവത്ര സെന്റ് ജോർജ് ഫൊറോണ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച സ്ലീവാ പാതയ്ക്ക് വികാരി വെറോൻ ഫാദർ തോമസ് ഓലിക്ക് നേതൃത്വം നൽകി. മലമുകളിൽ പാലാരൂപത സഹായമത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് വചന സന്ദേശം നൽകി. നമ്മൾ ഓരോരുത്തരും ഈ കുരിശിന്റെ വഴിയെ വരുമ്പോൾ കർത്താവിന്റെ പീഡാസകനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളും വെറോനിക്കമാരാവുകയാണ്, യഥാർത്ഥ ഐക്യനായിട്ട് ഇമേജായിട്ട് മാറുകയാണ്. അതാണല്ലോ നല്ല കള്ളനും ആ വേദനയുടെ നടുവില് ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വർഗത്തെ ചോദിച്ചു വാങ്ങാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വളരെ വലിയ രണ്ട് വലിയ സങ്കല്പങ്ങള് നമ്മളുടെ മുമ്പില് ഈ വിയാസാക്ര നൽകുന്നുണ്ട്. നമ്മൾ ഈ വിശുദ്ധ വ്യക്തികളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്ത് ആ യാത്രയുടെ ആ വ്യക്തികളുടെ സന്ദേശം നമ്മുടെ ഹൃദയത്തില് സ്വന്തമാക്കണം. അത് സാധിക്കാതെ പോകുന്നവരും ഈശോയുടെ രണ്ടു വശത്തും കള്ളന്മാരുണ്ടായിട്ട് ഇടതുവശത്തെ കള്ളനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ തോട്ടത്തിലേക്ക് വലമുകളിലേക്ക് നമ്മുടെ പ്രത്യേകിച്ച് ഈ നോമ്പ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ യാത്ര ചെയ്ത് വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചാലും ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈശോയുടെ കാലത്ത് ഈശോയെയും ബറാബാസിനെയും ജനങ്ങള് ഒന്ന് തൂക്കി നോക്കി, ജനങ്ങളോട് ഭരണകർത്താവ് എന്താണ് ഒരു ചോദ്യം ചോദിച്ചതുപോലെ അവരുടെ അഭിപ്രായം കേൾക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ ഇത് രണ്ടും തൂക്കി നോക്കിയിട്ട് അവര് പറഞ്ഞു തമ്മിൽ ഭേദം ബറാബാസാണ്, അതുകൊണ്ട് ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഈശോയെ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കുരിശിൽ തിറയ്ക്കാം. ലോകം തൂക്കി നോക്കുന്ന ചിലാശിലെ മാനദണ്ഡം എന്നും അതാണ്. ഇപ്പോഴും നമ്മളെ പല കാര്യങ്ങളും തൂക്കി നോക്കി ഇതുപോലുള്ള നിഗമനങ്ങള് ഇതുപോലുള്ള തീരുമാനങ്ങള് ഒക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് കർത്താവിനെ ഉപേക്ഷിക്കാതെ കർത്താവിന്റെ കൂട്ടത്തില് നമ്മൾ ആയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഭക്തി സാന്ദ്രമായ സ്ഥലങ്ങള് പ്രദേശങ്ങള് ഒക്കെ നമ്മൾ കണ്ടെത്തുന്നതും പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നതും. ഇത് നല്ല ഒരു സുവിശേഷ കേന്ദ്രമായിട്ട് മാറണം. അങ്ങനെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷ കേന്ദ്രത്തില് നല്ല ഒരു മാനവിക ഇതയും വളരുന്നുണ്ട്. ഏത് മനുഷ്യനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വരുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ഒരു വിചാരം കൊടുക്കണം. അങ്ങനെ സുവിശേഷ കേന്ദ്രീകൃതവും നല്ല മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു പ്രദേശമായിട്ട് മാനവികതയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരോട് പരിഗണനയുള്ള ഒരു സ്ഥലമായിട്ട് ഈ പ്രദേശം മാറണം. വെള്ളിച്ചമലയിലെത്തിയ പാലാരൂപത ദേശന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് മലയുടെ സമുദ്രം ഏറെ നേരം ആസ്വദിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. വികാരി വിരറോൻ ഫാദർ തോമസ് ഓലിക്കനും സഹവൈദികർക്കുമൊപ്പം വെള്ളിച്ചമലയുടെ ദൃശ്യമനോഹാരിത ആസ്വദിച്ച അദ്ദേഹം മടങ്ങിയത് ഏറെ മാനസിക ആഗ്രഹത്തോടെയും. ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശും അത്ഭുത കുറവയും വെള്ളിച്ചം ഗ്രാമവുമെല്ലാം അദ്ദേഹം നോക്കിക്കണ്ടത് ഏറെ ആശ്ചര്യത്തോടെ. ये
യേശു വിളിക്കുന്നു, എന്നും യേശു വിളിക്കുന്നു. അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു.